റബ്ബറിന്റെ വില 300 ആക്കുമോ കേന്ദ്രം? കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണ ചേരുകയാണ്. പ്രശാന്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ബിഷപ്പിന്റെ പ്രസ്താവന ഒരു അവസരമാക്കി മാറ്റുമോ ബിജെപി? തീർച്ചയായും അഞ്ജിത, കാരണം മുൻകാലങ്ങളിൽ നടന്ന ബിജെപിയുടെ ഇത്തരം സംഭവങ്ങളിലുള്ള ഒരു ഏത് രീതിയിലാണ് ബിജെപി ഏറ്റെടുത്തതെന്ന് നമുക്കറിയാം. അത് തലശ്ശേരി ബിഷപ്പിൻ്റെ ഈ ലവ് ജിഹാദ് വിഷയവും അതുപോലെ തന്നെ പാലാ ബിഷപ്പിൻ്റെ നർക്കോട്ടിക് ജിഹാദ് വിഷയവും, ഈ രണ്ട് വിഷയങ്ങൾ ബിജെപി തിരഞ്ഞെടുപ്പിൽ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചത് നമുക്കറിയാം. അത് ഫലമുണ്ടാക്കിയോ എന്നുള്ളതെല്ലാം പിന്നെ. ഏതായാലും ക്രൈസ്തവ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രം വിജയിക്കാനാകില്ല എന്ന് ബിജെപി ദേശീയ നേതൃത്വം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തെ കൂടെ ഒപ്പത്തിൽ വിശ്വാസത്തിലെടുക്കണം. ഇപ്പോൾ ഈ ജോസഫ് പാമ്പ്ളാനിയുടെ ഈ പ്രസ്താവന, അത് ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ബിജെപിയെ അല്ലെങ്കിൽ രാജ്യത്ത് ബിജെപിയെ കൂടുതൽ ബിജെപിക്ക് സ്വീകാര്യതയുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നതാണ് എന്നാണ് ബിജെപി ഇതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ബിജെപി വിജയപ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം മണ്ഡലമാണെങ്കിലും തൃശ്ശൂർ മണ്ഡലമാണെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകമാണ്. ഭൂരിപക്ഷ വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ലത്തീൻ അതിരൂപത ലത്തീൻ വോട്ടുകളടക്കം നിർണായകമായ മണ്ഡലങ്ങളാണ്. അത് അതിലെല്ലാം ഉപരി ക്രൈസ്തവ സമൂഹത്തിന് സ്വീകാര്യമായൊരു പാർട്ടിയാണ് ബി ജെ പി എന്നത് ആ അതിന് പറ്റിയൊരവസരമായാണ് ജോസഫ് പാമ്പ്ളാനിയുടെ ഈ പ്രസ്താവനയെ ബി ജെ പി കാണുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം ഈ ബി ജെ പി ഈ ആർ എസ് എസ് മുഖേനയും എല്ലാം തന്നെ ക്രൈസ്തവ സമൂഹവുമായി ഇടപഴകാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറും രാധാമോഹൻ അഗർവാളും ഇവർ ക്രൈസ്തവ സമുദായത്തിലെ മുതിർന്ന വൈദികരുമായി എല്ലാം തന്നെ അവസരം കിട്ടുമ്പോഴെല്ലാം തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എല്ലാം പുറമേ തൃശ്ശൂരിൽ കഴിഞ്ഞ ഈ അടുത്തിടെ ക്രൈസ്തവ ഭാരതീയ ക്രൈസ്തവ സംഗമം നടത്തി. അപ്പോൾ ക്രൈസ്തവ സമൂഹവുമായി കൂടുതൽ അടുത്തിടപഴകാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേടിയ വിജയം, അത് കേരളത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് പറയാൻ പറ്റിയൊരു കാര്യമാണ്. അതായത് ക്രൈസ്തവർ ഭൂരിപക്ഷമായ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു, കേരളത്തിൽ മാത്രം അതുകൊണ്ട് തന്നെ അകന്നു നിൽക്കേണ്ട കാര്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ പ്രശ്നം, അത് റബ്ബർ അടക്കമുള്ള മലയോര കർഷകരുടെ പ്രശ്നം, അതിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ബി ജെ പി വിലയിരുത്തുന്നത്. അത് മലയോര മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിൽ ക്രൈസ്തവരുടെ ഒരു വോട്ടായി തന്നെ അവരുടെ സ്വീകാര്യത നേടാൻ പറ്റും, അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ ബി ജെ പി കാണുന്നത്. റബ്ബറിന് വില തരൂ, ഞങ്ങൾ വോട്ട് തരാമെന്ന തലശ്ശേരി ബിഷപ്പിന്റെ പ്രസംഗം, ആ വാഗ്ദാനം, അത് ഏത് തരത്തിലാണ് ഇനി രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിനോടകം പല നേതാക്കളും പ്രതികരണം ഉന്നയിച്ചു. ബി ജെ പി ഇതിനൊരു സുവർണ അവസരമായി കാണുമോ? എങ്ങനെയാണ് കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെ ഇതിനെ ഡീൽ ചെയ്യാൻ പോകുന്നത്? അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ കൗതുകങ്ങൾ ബാക്കിയാണ്.